ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേബ് ഓഫ് ടു ബി ഇത് വളരെ സിമ്പിളായിട്ടുള്ളതും ബേസിക് ലെവലിലുള്ള ഒരു ലെസൺ പക്ഷേ ഒരുപാട് മിസ്റ്റേക്സ് പലരും വരുത്താറുണ്ട് ഇന്ന് നമ്മൾ അതൊക്കെ എന്താണ് എങ്ങനെയാണത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് വേബ് ഓഫ് ടു ബി റ്റു ബി എന്നാൽ ആവുക അല്ലെങ്കിൽ ആയിത്തീരുക എന്നാണ് മീനിങ് ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസിൽ മെയിൻ വേബ് കം ഗോ സിങ് റൺ എന്നൊക്കെ പറയില്ലേ അത്തരത്തിലുള്ള മെയിൻ വേബ്സ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് അവിടെ നമുക്ക് വേബ് ടു ബി ഉപയോഗിക്കാം പിന്നെ വേബ് ടു ബി ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് എന്താണ് സബ്ജക്റ്റ് എവിടെയാണ് എന്നൊക്കെ പറയില്ലേ അവിടെ ഒക്കെ നമുക്ക് വേബ് ടു ബി ഉപയോഗിക്കാം പ്രസൻറ്റ് ടെൻസിൽ ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജെക്റ്റ് പ്ലസ് ആം ഓർ ഇസ് ഓർ ആർ പ്ലസ് ഓബ്ജക്റ്റ് ആണ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ഓബ്ജക്റ്റ് ഇനി ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് വിൽ ബി പ്ലസ് ഓബ്ജെക്റ്റ് ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഓബ്ജെക്റ്റ് ഇവിടെ അതിൻ്റെ മീനിങ് വരുന്നത് ആണ് അല്ലെങ്കിൽ ആകുന്നു എന്നർത്ഥത്തിലാണ് ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ഞാൻ പറയാം ഐ ആം എ ടീച്ചർ ഐ ആം എ ടീച്ചർ ആം ഉപയോഗിച്ചു അവിടെ ഞാൻ ഒരു ടീച്ചർ ആകുന്നു അതല്ലെങ്കിൽ ഞാനൊരു ടീച്ചർ ആണ് എന്നല്ലേ അതാണ് അതിൻ്റെ മീനിങ് അപ്പോൾ ഒരു വ്യക്തി എന്താണ് എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഒരു വേബ് ടു ബി ഉപയോഗിക്കാം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ടു ബി ആം എന്നാണ് അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് ആം അല്ലെങ്കിൽ ഈസ് അതും അല്ലെങ്കിൽ ആർ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിൽ ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കണം അതും സബ്ജക്റ്റ് അനുസരിച്ച് തന്നെയാണ് മാറ്റി ഉപയോഗിക്കുന്നത് അവിടെ മീനിങ് വരുന്നത് ആയിരുന്നു എന്നാണ് ഫോർ എക്സാമ്പിൾ ഐ വാസ് എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു അവിടെ പാസ്റ്റ് ടെൻസാണ് ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ ആകും എന്നാകും ഫോർ എക്സാമ്പിൾ ഐ വിൽ ബി എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ ആകും എന്നായി അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ബി ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് അപ്പോൾ വേബ് ടു ബി ഉപയോഗിക്കുന്നത് സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അത് എന്താണ് ഇപ്പോൾ ഐ എം എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റാണ് അല്ലേ അപ്പോൾ അത് എന്താണ് എന്നാണ് പറയുന്നത് ഐ ആം ആൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ആണ് എന്നാണ് അതുപോലെ ഐ ആം എ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ആണ് എന്നല്ലേ വരുന്നത് അത് ഒരു പോസ്റ്റ് ആണ് ഇനി അതല്ലാതെ പ്ലേസ് എവിടെയാണ് സബ്ജക്റ്റ് എവിടെയാണ് എന്ന് പറയുമ്പോഴും നമുക്കിത് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് ഐ ആം ഇൻ സ്കൂൾ ഞാൻ സ്കൂളിലാണ് പ്ലേസ് അവിടെ ഇനി സബ്ജക്റ്റ് ഒരു നോൺ ലിവിങ് തിങ് ആണെങ്കിലോ ഫോർ എക്സാമ്പിൾ പെൻ എവിടെയാണ് പെൻ ബാഗിലാണ് മൈ പെൻ ഈസ് ഇൻ ദ ബാഗ് മൈ പെൻ ഇസ് ഉപയോഗിച്ചു ഇസ് എന്ന വേർബ് ടു ബി അവിടെ ഉപയോഗിച്ചു റിലേഷൻഷിപ്പ് കാണിക്കുന്നതിന് ഷീ ഈസ് മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഷീ ഈസ് മൈ സിസ്റ്റർ ഇസ് എന്ന് ഉപയോഗിച്ചു അവൾ എൻ്റെ സിസ്റ്റർ ആണ് ഹീസ് മൈ കസിൻ അവൻ എൻ്റെ കസിൻ ആണ് ഹി ഈസ് എന്ന വേബ് ടു ബി ഉപയോഗിച്ചു അപ്പോൾ റിലേഷൻഷിപ്പ് കാണിക്കുന്നതിനും വേബ് ടു ബി ഉപയോഗിക്കാം ഇനി വേറൊന്ന് ക്വാളിറ്റി കാണിക്കുന്നതിന് അതിനും ഉപയോഗിക്കാം ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ദിസ് പെൻ ഈസ് ചീപ്പ് ഈ പെൻ വളരെ വില കുറഞ്ഞതാണ് ചീപ്പ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി എന്നാണ് ദാറ്റ് വാച്ച് ഈസ് വെരി എക്സ്പെൻസീവ് ആ വാച്ച് വളരെ വില കൂടിയതാണ് അവിടെ ഈസ് എന്ന് ഉപയോഗിച്ചു അപ്പോൾ നമുക്ക് പോസ്റ്റ് അതുപോലെ പ്ലേസ് റിലേഷൻഷിപ്പ് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നതിന് ഈ വേർബ് ബി ഉപയോഗിക്കാം ഇനി ടു ബി ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് അനുസരിച്ച് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആം ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിക്കും അത് സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റും എന്ന് പറഞ്ഞല്ലോ സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം ഉപയോഗിക്കുക യു ആണെങ്കിൽ ആർ ഉപയോഗിക്കാം വി ആണെങ്കിൽ ആർ ഉപയോഗിക്കാം ദേ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം വേറെ ഏതെങ്കിലും പ്ലൂറൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം ഈസ് ഉപയോഗിക്കുന്നത് ഹി ഷി ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സിനാണ് ഈസ് ഉപയോഗിക്കാം ഐ ആം എ ടീച്ചർ ഷീ ഈസ് മൈ സിസ്റ്റർ ഈസ് ഉപയോഗിച്ചു ദേ ആർ മൈ ഫ്രണ്ട്സ് അവർ എൻ്റെ ഫ്രണ്ട്സ് ആണ് റിലേഷൻഷിപ്പ് ആണ് അവിടെ ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് അവിടെ പ്ലേസ് ആണ് ഐ ആം ഹിയർ ഞാൻ ഇവിടെയാണ് പ്ലേസ് യു ആർ ദേർ നിങ്ങൾ അവിടെയാണ് അപ്പോൾ പ്ലേസ് എൻ്റെ ബുക്ക് ടേബിളിൽ ആണ് മൈ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ പ്ലേസ് ഐ ആം ഓൺ ദ സ്റ്റേജ് ഞാൻ സ്റ്റേജിൽ ആണ് മങ്കി ഈസ് ഓൺ ദ ട്രീ മങ്കി ട്രീയിലാണ് പ്ലേസ് അവിടെ മൈ ഫോട്ടോസ് ആർ ഇൻ ദ ക്യാമറ മൈ ഫോട്ടോസ് ഫോട്ടോസ് എന്നത് ഒരു പ്ലൂരൽ സബ്ജെക്റ്റാണ് അതുകൊണ്ട് ആർ എന്നുപയോഗിച്ചു ഇവിടെയൊക്കെ നമ്മൾ വേർബ് ട്യൂബി ഉപയോഗിക്കുന്നു അപ്പോൾ ഇവിടെ ഉപയോഗിച്ച സെൻറ്റൻസുകളെല്ലാം പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസുകളാണ് ഇനി നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം അതുപോലെ വേർ ഉപയോഗിക്കാം രണ്ടും വേബ് ടു ബി തന്നെയാണ് വാസ് ഉപയോഗിക്കുന്നത് ഐ ഹി ഷി അതുപോലെയുള്ള സിംഗുലർ സബ്ജക്റ്റുകൾക്കൊക്കെ പിന്നെ വേർ ഉപയോഗിക്കുന്നത് വി യു ദേ പിന്നെ പ്ലൂറൽ സബ്ജക്ട്സുകൾക്ക് അവിടെയൊക്കെ വേർ ഉപയോഗിക്കാം അപ്പോൾ എക്സാമ്പിൾസ് നോക്കാം ഞാൻ ഒരു ടീച്ചർ ആയിരുന്നു ഐ വാസ് എ ടീച്ചർ ഐ ആണ് സബ്ജക്റ്റ് അപ്പോൾ വാസ് ഉപയോഗിച്ചു ഐ വാസ് എ ടീച്ചർ ഐ വാസ് ഹിയർ എസ്റ്റർഡേ ഐ വാസ് ഹിയർ എസ്റ്റർഡേ ഞാൻ ഇന്നലെ ഇവിടെ ആയിരുന്നു അവിടെ പ്ലേസ് ആണ് പറയുന്നത് യു വേർ ദർ എസ്റ്റർഡേ നിങ്ങൾ ഇന്നലെ അവിടെ ആയിരുന്നു അവിടെയും പ്ലേസ് ആണ് ഷി വാസ് മൈ ഫ്രണ്ട് അവൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഇവിടെ റിലേഷൻഷിപ്പാണ് നിങ്ങൾ വീട്ടിൽ ആയിരുന്നു യു വർ അറ്റ് ഹോം ഇത് പ്ലേസ് ആണ് അവൻ ഒരു നല്ല കുട്ടിയായിരുന്നു ഹി വാസ് എ ഗുഡ് ബോയ് നോക്കൂ അവിടെ എങ്ങനെയുള്ള ഒരു കുട്ടി ആയിരുന്നു ക്വാളിറ്റി ആണ് അവിടെ പറയുന്നത് ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഫ്യൂച്ചർ ടെൻസിലാവുമ്പോൾ ടു ബി എന്ന് പറയുന്നത് വിൽ ബി ആണ് ഉപയോഗിക്കുന്നത് ഐ വിൽ ബി എ ടീച്ചർ ഞാനൊരു ടീച്ചർ ആകും വിൽ ബി യു വിൽ ബിഹിയർ ടുമാറോ നാളെ നിങ്ങൾ ഇവിടെ ആകും ഫ്യൂച്ചർ ടെൻസ് വിൽ ബി ആണ് ഉപയോഗിക്കുന്നത് ഷീ വിൽ ബി ഹിയർ ടുമാറോ അവൾ നാളെ ഇവിടെ ആകും ആയിരിക്കും എന്നാണ് പറയുന്നത് ഷീ വിൽ ബി ഡെ വിൽ ബി മൈ ഫ്രണ്ട്സ് അവർ എൻ്റെ ഫ്രണ്ട്സ് ആകും യു വിൽ ബി എ ഗുഡ് പേഴ്സൺ നിങ്ങൾ ഒരു നല്ല മനുഷ്യൻ അല്ലെങ്കിൽ നല്ല ഒരു ആൾ ആകും ഷി വിൽ ബി ദുമാറോ അവൾ നാളെ അവിടെ ആയിരിക്കും ബുക്ക് ടേബിളിൽ ആയിരിക്കും ബുക്ക് വിൽ ബി ഓൺ ദ ടേബിൾ ഇതൊക്കെ പ്ലേസ് ആണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് സെൻറ്റൻസസ് പറഞ്ഞു പക്ഷേ അതെല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് പാസ്റ്റ് ടെൻസും പ്രസൻ്റ് ടെൻസും അതുപോലെ ഫ്യൂച്ചർ ടെൻസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ എല്ലാം പോസിറ്റീവ് സെൻറ്റൻസസ് ആണ് പറഞ്ഞത് ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ആയാലോ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ ഒരു നോട്ട് ആഡ് ചെയ്യുക അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസിന് എക്സാമ്പിൾ നോക്കാം ഐ എം നോട്ട് എ ടീച്ചർ ഞാൻ ഒരു ടീച്ചർ അല്ല എന്നായി ഐ എം നോട്ട് എ ടീച്ചർ ആം കഴിഞ്ഞിട്ടാണ് നോട്ട് ആഡ് ചെയ്യുന്നത് വി ആർ ടീച്ചേഴ്സ് എന്നാണെങ്കിൽ ഞങ്ങൾ ടീച്ചറാണ് എന്നല്ലേ വി ആർ നോട്ട് ടീച്ചേഴ്സ് ഞങ്ങൾ ടീച്ചർ അല്ല ആർ കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്തു ഇനി ഈസ് ഹി ഈസ് എ ടീച്ചർ അവൻ ഒരു ടീച്ചറാണ് ഹി ഹീസ് നോട്ട് എ ടീച്ചർ ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്തു അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്തു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാൻ വളരെ ഈസിയാണ് വേർബ് ടു ബി ഉപയോഗിച്ചിരിക്കുന്നത് ആം ആണെങ്കിൽ ആം കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിക്കുക ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഈസ് കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിക്കുക അതല്ല ആറാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്യുക ഇനി വിൽ ബി എന്നാണെങ്കിൽ ഹി വിൽ ബി എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവനൊരു ടീച്ചർ ആകും എന്നല്ലേ അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ഹി വിൽ നോട്ട് ബി എ ടീച്ചർ വിൽ കഴിഞ്ഞിട്ട് നോട്ട് ആഡ് ചെയ്യുക ഹി വിൽ നോട്ട് ബി എ ടീച്ചർ അവനൊരു ടീച്ചർ ആകില്ല എന്നായി ഞാൻ അവിടെ ആയിരുന്നില്ല പാസ്റ്റ് ടെൻസാണ് ഞാൻ അവിടെ ആയിരുന്നില്ല നെഗറ്റീവ് സെന്റൻസ് ആണ് അപ്പോ ഐ വാസ് നോട്ട് ഡേർ ഐ വാസ് നോട്ട് ഡേർ ഞാൻ അവിടെ ആയിരുന്നില്ല ഞാൻ വീട്ടിൽ ആയിരുന്നില്ല ഐ വാസ് നോട്ട് അറ്റ് ഹോം ഐ വാസ് നോട്ട് അറ്റ് ഹോം ഇനി ഒരു ഫ്യൂച്ചർ ടെൻസ് സെന്റൻസ് ഞാൻ വീട്ടിൽ ആയിരിക്കില്ല ഐ വിൽ നോട്ട് ബി അറ്റ് ഹോം ഐ വിൽ നോട്ട് ബി അറ്റ് ഹോം അവൾ നല്ല ഒരു ടീച്ചർ ആയിരിക്കില്ല ഷീ വിൽ നോട്ട് ബി എ ഗുഡ് ടീച്ചർ ഷീ വിൽ നോട്ട് ബി എ ഗുഡ് ടീച്ചർ ഞാൻ സ്റ്റേജിൽ അല്ല ഐ ആം നോട്ട് ഓൺ ദ സ്റ്റേജ് ഞാൻ സ്റ്റേജിൽ ആയിരുന്നില്ല ഐ വാസ് നോട്ട് ഓൺ ദ സ്റ്റേജ് ഞാൻ നാളെ സ്റ്റേജിൽ ആയിരിക്കില്ല ഐ വിൽ നോട്ട് ബി ഓൺ ദ സ്റ്റേജ് നീ എൻ്റെ ഫ്രണ്ട് ആണ് യു ആർ മൈ ഫ്രണ്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് അല്ല യു ആർ നോട്ട് മൈ ഫ്രണ്ട് ആർ കഴിഞ്ഞിട്ട് നോട്ട് ഉപയോഗിച്ചു നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആയിരിക്കും യു വിൽ ബി മൈ ഫ്രണ്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആയിരിക്കില്ല യു വിൽ നോട്ട് ബി മൈ ഫ്രണ്ട് പെൻ ടേബിളിൽ ആയിരിക്കും പെൺ വിൽ ബി ഓൺ ദ ടേബിൾ പെൻ ടേബിളിൽ ആയിരിക്കില്ല പെൺ വിൽ നോട്ട് ബി ഓൺ ദ ടേബിൾ എൻ്റെ പെൻ ടേബിളിൽ ആയിരിക്കും മൈ പെൻ വിൽ ബി ഓൺ ദ ടേബിൾ എൻ്റെ പെൻ ടേബിളിൽ ആയിരിക്കില്ല മൈ പെൻ വിൽ നോട്ട് ബി ഓൺ ദ ടേബിൾ അപ്പോൾ ഇതുപോലെ വേർബ് ടു ബി നമുക്ക് പ്രസൻ ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഒക്കെ ഉപയോഗിക്കാം ഇന്ന് നമ്മൾ ഇന്നത്തെ ലെസ്സനിലുപയോഗിച്ചത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഇതുപോലെയുള്ള ഒരുപാട് സെൻറ്റൻസസ് പ്രസൻ ടെൻസിലും പാസ്റ്റ് ടെൻസിലും ഫ്യൂച്ചർ ടെൻസിലും ഉണ്ടാക്കി നോക്കുക മാത്രമല്ല പോസിറ്റീവ് സെൻറ്റൻസസും നെഗറ്റീവ് സെൻറ്റൻസും ഉണ്ടാക്കുക അത് പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായും നിങ്ങൾക്കത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് ഹെല്പ്ഫുൾ ആയിരിക്കും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലെസ്സൺ ബേസിക് ലെവലിലുള്ള കാര്യങ്ങൾ വേബ് ടുബി എ കുറിച്ച് അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് തന്നെ കരുതുന്നു